പലപ്പോഴും ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് മനസ്സ് നൂറ് ശതമാനം നെഗറ്റീവിലേക്ക് യാത്ര ചെയ്യുന്ന അഥവാ ഡിപ്രഷനിലേക്ക് നിരാശയിലേക്ക് മടുപ്പിലേക്ക് വെറുപ്പിലേക്ക് പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റ് സംഭവിച്ചു എന്നറിയുന്ന മാത്രയിൽ മറ്റെല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നു എന്നറിയുന്ന മാത്രയില് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും ഞാൻ ഭൂമിയിൽ മടിയിലേക്ക് താഴ്ന്നു എന്ന് തോന്നിപ്പോവും അങ്ങനൊരു മൊമെൻ്റ് ഒക്കെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ മുഴുവൻ തെറ്റുകാരിയാണ് അല്ല ഞാൻ മുഴുവൻ തെറ്റുകാരനാണ് ഞാൻ മുഴുവൻ ചെയ്ത് തെറ്റാണ് എന്നെ കൊണ്ട് ശരിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ ഒന്നും ആവില്ല ഇങ്ങനെയൊക്കെ പലപ്പോഴും പല മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്നും അതിശക്തമായിരിക്കുന്ന നെഗറ്റീവിന്റെ ഫ്ലോ തന്നെ ഉണ്ടാവും എന്തിനും ഒരു കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ പലരും പോയിട്ട് എന്തെങ്കിലും ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അരുതാത്ത ചില തീരുമാനങ്ങൾ എടുക്കുക ജീവിതത്തിന് നശിപ്പിക്കുന്ന രീതിയിൽ അഥവാ തൻ്റെ മുന്നോട്ടുള്ള യാത്രേനെ സ്വയം ഇല്ലാതാക്കുന്ന രീതിയിൽ അത്രയും നെഗറ്റീവായിട്ടുള്ള സങ്കല്പധാര മനസ്സിന് വരുന്ന പല സന്ദർഭങ്ങളും ഈ കലിയുഗത്തിലെ ജീവിതത്തിലെ മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു കാര്യം അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത സെക്കൻഡിൽ മനസ്സിന് റീ എൻജിനീയറിങ് ചെയ്യാൻ അഥവാ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വേറൊരു രീതിയിൽ സ്റ്റിയർ ചെയ്തു കൊണ്ടുപോകാൻ മനസ്സിനെ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ആ സന്ദർഭങ്ങളിൽ നമുക്ക് സഹജമായിട്ട് അതിജീവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ ഒരു പക്ഷേ മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ ഏതെങ്കിലും തെറ്റിൻ്റെ ആ ഒരു ഗ്യുൾട്ടി കോൺഷ്യസ് കൊണ്ടുമാവാം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കമൻസിലും മെസ്സേജസിലുമായിട്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പോയ തെറ്റ് ജീവിതം ആരംഭിക്കും മുന്നേ സംഭവിച്ചു പോയ പല തെറ്റുകൾ അഥവാ അറിയാതെ സംഭവിച്ചു പോയ പല തെറ്റുകൾ ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മളെ അങ്ങ് വിഴുങ്ങി ഉരുക്കളയാണ് എങ്ങനെയാ രക്ഷപ്പെടുക എന്ന് ഒറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ ഓർമ്മേനെ ഓർമ്മ കൊണ്ട് അതിജീവിക്കാം തോട്ട്സിനെ തോട്ട്സ് കൊണ്ട് നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാതും അവസ്ഥ സംഭവിക്കുന്നൊരവസ്ഥ തെറ്റ് മാത്രമാണ് സംഭവിക്കുന്നതിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും നല്ലതും ചീത്തയുമായിട്ടുള്ള പല ഘടകങ്ങളും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ താഴ്ന്നു പോകുന്നു എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തില് കരുതി കൂട്ടി അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് മനസ്സിനോട് പറയുക നോക്ക് ഈ കാര്യം ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു നിങ്ങടെ നിന്റെ ജീവിതത്തിൽ നല്ലതെന്ന് പറയാനുള്ള വേറെയും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ നല്ല മുഹൂർത്തങ്ങൾ എത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ മുഹൂർത്തങ്ങളെ ആ സമയത്ത് അറിഞ്ഞുകൊണ്ടുവന്ന് വീണ്ടും മനസ്സിനുള്ളിൽ ഓർമ്മിപ്പിച്ചെടുക്കുക ആ ഫീലിങ്സ് ആ നല്ല മൊമെൻറ്റിൽ ഒരാൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത സമയം നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കിട്ടിയ സമയം കെയറിങ് കിട്ടിയ സമയം നമ്മൾ മറ്റൊരാളെ സഹായിച്ച സമയം മറ്റൊരാളുടെ അടുത്ത് നിന്ന് നമുക്ക് താങ്ക് യു കിട്ടിയ സമയം ആത്മാർത്ഥമായിട്ട് ഓ താങ്ക്സ് ഇട്ടോ എന്ന് അവരെ ഹൃദയം കൊണ്ട് പറഞ്ഞ നിമിഷം ആ നിമിഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക ആ ഓർമ്മിപ്പിക്കുന്ന നിമിഷം നമ്മളിൽ ഒരു ഹൈ പോസിറ്റീവായിട്ട് എനർജി ഉണ്ട് അത് എത്രത്തോളം താഴത്തേക്ക് നമ്മളെ കൊണ്ടുപോയോ അത്രയ്ക്ക് തന്നെ മുകളിലുയർത്തിക്കൊണ്ട ശക്തമായിട്ടുള്ള ഫീലിങ്സ് പോസിറ്റീവ്ലി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ചിലപ്പോ അങ്ങനെ ഓർക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് വീണ്ടും മനസ്സ് നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ആ സമയത്ത് മനസ്സിനോട് പറയുക അങ്ങനെയൊക്കെയുള്ള ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങനെയായിട്ടുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അത്തരത്തിലും ആകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സിനെ സ്വയം തന്നെ ഒന്ന് ഡ്രൈവ് ചെയ്യുക വേറൊരു ദിശയിലേക്ക് മാറ്റിക്കൊണ്ടു പോവുക വളരെ സ്പീഡിൽ പോവുകയാണെങ്കിൽ പവർഫുൾ ബ്രേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാനുള്ള വഴിയിലേക്ക് നമ്മൾ പോവില്ലേ അതുപോലെ തന്നെ മനസ്സിനെ പവർഫുൾ ബ്രേക്ക് ഇട ബ്രേക്ക് ഇടാൻ നോക്കിയാൽ അത് വരുന്ന സമയത്ത് നെഗറ്റീവ് തോട്ട്സിന്റെ ഫ്ലോയില് അവസാനിപ്പിക്കണം നമുക്ക് വരുന്ന തോട്ട്സ് തോട്ട്സ് മറിച്ച് ക്രിയേറ്റ് ചെയ്യുക ഈ പവർഫുൾ ആയിരിക്കുന്ന പോസിറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എല്ലായ്പ്പോഴും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മനുഷ്യനാണല്ലോ എപ്പോഴും പറയും തെറ്റ് സംഭവിക്കും ഭഗവാനാണ് തെറ്റ് തെറ്റ് സംഭവിച്ച എനിക്ക് സംഭവിച്ചു എന്ന് ഉള്ളിൽ നിന്ന് ആ ഫീലിംഗ് ോട് മാപ്പ് അപേക്ഷിക്കുമ്പോ തന്നെ ഭഗവാൻ നമ്മളെ സഹായിക്കും മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരും ആ പോകുന്ന യാത്രയിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നേക്കാം അപമാനം അനുഭവിക്കേണ്ടി വന്നേക്കാം പരിശ്രമിക്കുന്ന ലെവലിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം പക്ഷെ എന്നാലും മുന്നോട്ട് പോകാനുള്ള ഒരു കൈ ഒരു താങ്ങ് അത് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും കാർത്തികേയന്റെ കഥയിൽ പറയും പോലെ കാർത്തികേയൻ രാക്ഷസനെ കൊല്ലാൻ വേണ്ടി യുദ്ധം ചെയ്തിട്ട് അവസാനം തളർന്ന് വീഴുന്ന സമയത്ത് ഈശ്വരന്റെ കൈകൾ പോയിട്ട് താങ്ങി നിർത്തി ആ ഈശ്വരന്റെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്ത് താരകാസുരനെ വധിച്ചു എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ താരകം അസുരമാവുന്ന സമയത്ത് സംസ്കാരം മോശമാവുന്ന സമയത്ത് ദ ബീയിങ് പവർ താരകമെന്ന് വെച്ചാൽ എന്താർത്ഥം ദി പി പവർ എൻ്റെ ഉള്ളിലതായിരുന്ന സചേതനമായ ശക്തിയുടെ ഉള്ളെന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പവേഴ്സ് ആക്റ്റീവായി വന്നു അത് കർമ്മത്തിൽ വന്നു പോയി ആ സമയം നമ്മളും താരകാസുരനാണ് ആ അസുരൻ നമ്മളുള്ളിൽ അതിജീവിക്കാൻ ശ്രമിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ പുത്രനാണ് ഞാൻ ഈശ്വരൻ്റെ പുത്രിയാണ് എന്ന പവർഫുൾ ആയിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഞാൻ എല്ലായ്പ്പോഴും തെറ്റല്ല തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ തിന്മ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ നല്ലതാവാൻ എനിക്ക് പറ്റും എന്ന് ഓർമ്മ ിക്കാൻ നല്ല മൊമെന്റ്സിനെ ഓർമ്മിപ്പിക്കുക എന്നിട്ട് മനസ്സിനെ ഒന്ന് ടേൺ ചെയ്യുക ചിലപ്പോ വേറെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സഹായം കൊടുത്തിട്ടുണ്ടായിരിക്കും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ പറയും ഞാൻ എല്ലാം അവർക്ക് കൊടുത്തു എന്താ കൊടുക്കാത്തല്ലേ പക്ഷെ അവരെനിക്ക് ഒന്നും തന്നില്ല ഒരിക്കലും ശരിയല്ല ആ കാര്യം ഞാൻ ഓപ്പണായി നിങ്ങളെടുത്ത് പറഞ്ഞു ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് തരാത്ത ഒരാൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്തെങ്കിലുമൊക്കെ അവരൊന്നും കിട്ടിയിട്ടുണ്ടോ കൂടുതൽ നമ്മുടെ ഭാഗത്തുനിക്ക് ഉണ്ടായിട്ടുണ്ടാവുക ഒരു റിലേഷൻ ണെങ്കിലും ഒരു പ്രൊജക്ട് ആണെങ്കിലും ഒരു വെഞ്ചർ ആണെങ്കിലും എന്തിനൊക്കെയാണെങ്കിലും എല്ലാവരും ഭാഗത്തും ഒരുപോലെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം അനുഭവിച്ചെടുത്തോളം വലിയൊരു ടാസ്ക് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അതില് മൂന്നോ നാലോ ആൾക്കാർ ഫുൾ കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രൊജക്ട് ആണെങ്കിൽ ഒരു കുറച്ച് ഒരു ചെറിയ കൂട്ടം ആളുകൾ അതിനുള്ളിലേക്ക് നൂറ് ശതമാനം സമർപ്പണമായിട്ടുള്ളവരുണ്ടായിരിക്കും അതിൻ്റെ കൂടെ അവരിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ടതായ അവനവനാൽ ആകുന്ന രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വേറൊരു കൂട്ടം ഉണ്ടായിരിക്കും എല്ലാവരും ഒരുപോലെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് പെർഫെക്ഷനിലേക്ക് പോവില്ല എല്ലാവർക്കും എല്ലാവർക്കും ഐഡിയ ആയിരിക്കും ഒരാൾ തലയാണെങ്കിൽ മറ്റൊരാൾ കൈ ആവണം ഒരാൾ ഹാർട്ടാവണം അങ്ങനെ എല്ലാവരും അവനവൻ്റെതായിട്ടുള്ള ഭാഗങ്ങൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വെഞ്ചർ ഒരു ലക്ഷ്യം അതൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നത് ജീവിതമാണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ട് വ്യക്തികളൊന്നു ചേർന്ന് ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിലും ഒരു ഫാമിലി ആണെങ്കിലും ഒരു ടീമാണെങ്കിലും എല്ലാത്തിലും ഒരേപോലെ എല്ലാവരും സമർപ്പിക്കാൻ സാധ്യമല്ല കാരണം ഈ ലോകത്ത് ഓരോ പേഴ്സണാലിറ്റിയും ഇൻഡിവിജ്വലാണ് ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് അവനേതായിട്ടുള്ള വിചാരധാരകളുണ്ട് അവനവൻ്റെ മനസ്സുണ്ട് അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് എല്ലാം ഡിഫറെൻ്റ് 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 ആയിക്കൊണ്ട് അത്രയും വ്യത്യസ്തമായ രീതിയിലുള്ള വൈവിധ്യമാർന്നൊരു രചനയാണ് ഭഗവാന്റെ ഈ ക്രിയേഷൻ ഈ ലോകമെന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളാകുന്ന മാക്സിമം കൊടുത്തു അവർ ിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളും അവർ ഒരു റിലേഷൻ ഉണ്ടാവേയില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരിക്കാം അത് ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ സമർപ്പണം കൊണ്ട് സംഭവിക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ അതിനെ ത്രാസിൽ വെച്ച് നോക്കിയിട്ട് ഞാൻ ഇത്രയും കൊടുത്ത് അവർ ഇത്രയും തന്നിട്ടുള്ള അവർ ഒന്നും തന്നിട്ടില്ല ഇങ്ങനെയൊന്നും പറയരുത് അതുകൊണ്ട് അവരൊന്നും തന്നിട്ടില്ല എന്ന് പറയല്ല കുറച്ചൊക്കെ അവരും തന്നിട്ടുണ്ടായിരിക്കാം എന്റെ ഭാഗത്തുനിരിക്കാം കൂടുതൽ ഇഷ്ടം ഉണ്ടായിരിക്കാം എന്റെ ഭാഗത്തിനായിരിക്കാം കൂടുതൽ സമർപ്പണം ഉണ്ടായിരിക്കുക അത് എന്റെ എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ് അപ്പൊ എന്റെ ക്വാളിറ്റീനെ ഞാൻ മോശമായിട്ട് കണക്കാക്കേണ്ട അവരുടെ ഭാഗത്ത് അതിനെ കുറവായിട്ടും കണക്കാക്കേണ്ട നമ്മുടെ കൂടെ നിൽക്കാനുള്ളതാണെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡ്നെസ് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണോ അവർ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുമെന്നും നമ്മളെ വിട്ട് പോകുന്നവരാണെങ്കിൽ എത്രയൊക്കെ തന്നെ കൊടുത്താലും അവർ നമ്മളെ വിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് മനസ്സിനെ കുറച്ച് ബ്രോഡാക്കി വെച്ചിട്ട് കുറച്ച് ഈസി ആക്കി വെച്ചിട്ട് സരളമാക്കിക്കൊണ്ട് റിലേഷൻസ് നമ്മൾ എൻ്റർ ചെയ്യുക നമ്മുടെ ഏത് ബന്ധത്തിലാണെങ്കിലും പിടിച്ചു വെക്കാൻ നോക്കുന്ന ോറും പൊട്ടിച്ചു പോകാനുള്ള മനോഭാവം എല്ലാവർക്കും ഉണ്ടാവും അത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലാണെങ്കിലും കുട്ടികൾ അച്ഛനമ്മമാരുടെ ഡ്രീം തന്നെയാണ് വളർന്നു വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രീം ഉണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലെ അവർ വളരാവൂ എന്ന് പറയരുത് അവരുടെ സ്വപ്നത്തെ അംഗീകരിക്കാൻ നിങ്ങൾ നോക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുടേതായിട്ടുള്ള ദൂരം കുറയാൻ തുടങ്ങും അത് എല്ലാ റിലേഷനുള്ളിലും അത് ഹസ്ബൻഡ് വൈഫാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലായിടത്തും ഒരിക്കലും മാറ്റാനാവാത്ത ഘടകമാണ് അവിടെ എല്ലാം കൊടുത്തു എനിക്ക് അവരൊന്നും തന്നില്ല ആ കമൻറ്റിനെ ജീവിതത്തിൽ നിന്ന് സദാകാലത്തേക്ക് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യാന്നല്ല അങ്ങനൊരു കാര്യം ഒരിക്കലും മനസ്സിൽ അവർ അനുവദിക്കരുത് ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടും എന്ന് പറയരുത് അതെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഓക്കെ എന്താണോ അത് പ്രസൻറ്റ് അതിൽ അവർ നല്ലത് എന്താണോ തന്നത് നല്ലത് തന്നത് അവരെന്താണോ നമുക്ക് വേണ്ടി ചെയ്തത് അതിനെ ഓർമ്മിക്കേ അവിടെ നമ്മുടെ ആ റിലേഷൻഷിപ്പിന് മുറിവ് പതുക്കെ 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 ഹീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും മനസ്സിനെ നെഗറ്റീവ് സൈഡിലേക്ക് കൊണ്ടുപോവാതെ പോസിറ്റീവിലേക്ക് മാറ്റാനും നമുക്ക് സാധിക്കും പിന്നെ ഒരു കാര്യം വരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ജനറൽ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ സൊസൈറ്റിയിൽ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് വിചാരിച്ചോളൂ ഏതെങ്കിലും ഒരു കാര്യം നെഗറ്റീവ് ആയിട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ പോക്കറ്റടിച്ചു പോയി എങ്കിൽ ഒരു സാധനം ട്രെയിൻ യാത്രയിൽ നിന്ന് പോക്കറ്റടിച്ചു പോയി എങ്കിൽ എല്ലാ സമയത്തും ട്രെയിനിൽ കയറുമ്പോൾ മുഴുവൻ ഇവിടെ പോക്കറ്റ് പോക്കറ്റടിക്കാരുണ്ടാവും പോക്കറ്റടിക്കുമെന്ന് വിചാരിക്കരുത് എല്ലാ ട്രെയിൻ യാത്രകളും അങ്ങനെയല്ല എല്ലാ സ്ഥലങ്ങളിലും പോക്കറ്റ് അടി നടക്കാറില്ല ഉണ്ടാവാം ശ്രദ്ധിക്കേണ്ടതെന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ട്രെയിൻ യാത്രയിൽ കൊള്ളയടിക്കൊന്നും അതുകൊണ്ട് വലിച്ചു വരിട്ടോന്നല്ല ആ കെയർഫുൾ ആവുന്നത് ഫുള് ആവണം പക്ഷേ മനസ്സിനെ ഭയത്തിലേക്ക് നയിക്കത്തക്ക രീതിയില് ട്രെയിനിൽ കയറിയിട്ട് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നൊരു ബോധ്യം വരണം ഒരു നാട്ടിൽ പോയിട്ട് ഒരാൾ നമ്മളോട് കുറച്ച് മോശമായി പെരുമാറിയെങ്കിൽ ആ നാട്ടുകാരൊക്കെ തന്നെ അങ്ങനെയെന്ന് പറയരുത് ജനറലൈസ് ചെയ്യരുത് കാര്യങ്ങളെ ജനറലൈസേഷൻ നമ്മുടെ മനസ്സിനുള്ള സുഖത്തിനും ശാന്തിനേയും ഇല്ലാതാക്കും ഒരു വ്യക്തി അങ്ങനെയാവാം ഒരു സിറ്റുവേഷനിൽ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എല്ലാ വ്യക്തികളും ഒരിക്കലും അങ്ങനെയല്ല എല്ലാ സാഹചര്യങ്ങളും ഒരിക്കലും അങ്ങനെയല്ല അതുകൊണ്ട് മനസ്സ് നൂറ് ശതമാനം നെഗറ്റീവിലേക്ക് പോവാൻ നോക്കുമ്പോൾ തിരിച്ച് മനസ്സിനോട് ആ സമയത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുക നമുക്ക് ഇതിങ്ങനെയും ആകാലോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാ കൊറോണ വന്ന പേഷ്യൻസും മരിക്കുന്നില്ലല്ലോ കൊറോണ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും മരണം കൊണ്ട് മരണഭയം കൊണ്ട് അത് മാക്സിമത്തിൽ പോവുകയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഭയം മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മുടെ ശ്വാസഗതി അതിൻ്റെ അല്ലാതായി പോകും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശ്വാസത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകും നമ്മുടെ ലങ്സിന്റെ ആക്ടിവിറ്റി കുറയും ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റിയും സ്ലോ ആവും റെസിസ്റ്റൻസ് പവർ വളരെ വീക്കാവും അതുകൊണ്ട് കൊറോണ നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല ഞാൻ എപ്പോഴും റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് കൊറോണ വന്ന് മാറിപ്പോയിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി പതിനേഴ് പേർ ഒരു ദിവസം കൊണ്ടുപോയെന്ന് കേട്ടു അന്ന് പിറ്റേ ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു അതിൽ ഇരുനൂറ് പേര് നെഗറ്റീവ് ആയിരുന്നു പതിനേഴ് പേർക്ക് രോഗമുള്ളൂ എന്ന് ഈ രീതിയിൽ എത്ര പേർക്ക് രോഗം ഉണ്ടാകുന്നുണ്ടോ കുറേ പേര് മാറുന്നുമുണ്ട് അതുകൊണ്ട് രോഗം വന്ന് എല്ലാവരും മരിക്കുമെന്ന് വിചാരിക്കരുത് അതും നമ്മുടെ തെറ്റായ ധാരണയാണ് ഭയത്തെ അതിജീവിക്കാൻ മനസ്സിന് മാക്സിമം നെഗറ്റീവില് പോകുന്നത് നിർത്തിവെക്കൂ ഒരുപാട് പേര് എന്തൊക്കെ പോസിറ്റീവ് എല്ലാ സിറ്റുവേഷൻസ് എടുത്ത് നോക്കിയാലും എല്ലാ സന്ദർഭങ്ങളെടുത്ത് നോക്കിയാലും ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയെ പരിശോധിച്ചു നോക്കിയാലും എല്ലായിടത്തും നെഗറ്റീവിനെ അതിജീവിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ പോലും മനുഷ്യന്മാരെ അതിൻ്റെ മാക്സിമം നെഗറ്റീവിന് ഓർമ്മിക്കും മാറ്റണം നെഗ മാക്സിമം പോസിറ്റീവ് അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് കുരുങ്ങേണ്ടി വന്നാൽ അപമാനിതരാവേണ്ട സമയം വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കുന്ന സമയം വന്നാൽ നമ്മളോട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മറ്റൊരാൾ പെരുമാറാതിരിക്കുന്ന സമയം വന്നാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് നമ്മുടെതായിട്ടുള്ള രീതിയിലുള്ള പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റാതെ വന്നാൽ വിചാരിച്ച പോലെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിചാരിച്ച പോലെ എൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ളതായിട്ടുള്ള പടികളിൽ എത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ എന്ത് സന്ദർഭം വരുമ്പോഴും അപ്പോഴെല്ലാം തന്നെ മനസ്സിനോട് പറയുക ഓക്കെ ഇത്ര ഈ സമയത്ത് ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഞാനല്ലായ്പ്പോഴും ഇങ്ങനെയല്ല എന്നിട്ട് അതിനെ അതിജീവിച്ച നല്ല മൊമൻസിനെ ഓർമ്മിച്ചുകൊണ്ട് ശക്തിശാലി ആയിരിക്കുന്ന സ്മൃതികളിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് ആവാഹിച്ചുകൊണ്ട് എനർജീനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി എടുത്തുകൊണ്ട് മനസ്സിന് റീ എൻജിനീയറിങ് ചെയ്യണം അതല്ലെങ്കിൽ മനസ്സിനെ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു ദിശയിലേക്ക് ഡ്രൈവ് ചെയ്യണം അങ്ങനെ നമ്മൾ സ്റ്റിയറിങ് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ തുടങ്ങിയ റീ എൻജിനീയറിങ് നമ്മുടെ മൈൻഡ് കൊണ്ടുപോകാൻ തുടങ്ങിയ സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എല്ലാം ജയിച്ചവരായിട്ട് ആരും ഞാൻ കണ്ടിട്ടില്ല എന്ന് വരെ തോൽവി എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവുന്നുണ്ട് തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തും പറ്റുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് മുന്നേറുന്നവർ ഈ രീതിയിൽ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ സ്വയം പോസിറ്റീവ്ലി അതിനെ റീ എൻജിനീയറിംഗ് ചെയ്തുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരു തെറ്റിനും നമ്മൾ തോൽപ്പിക്കാനാവില്ല നമ്മുടെ തെറ്റിനും പറ്റില്ല മറ്റുള്ളവരെ വിമർശനത്തിനും പറ്റില്ല ഒരു സാഹചര്യത്തിൽ നമ്മൾ തോൽപ്പിക്കാനാവില്ല അതുകൊണ്ട് അജയരാ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പോകാൻ വേണ്ടി സ്വന്തം ഹാപ്പിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വീശുന്ന വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യൂ നന്ദി